ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. ദൃശ്യമാധ്യമ പ്രവർത്തകയ്ക്കും റെയിൽവേ ഉദ്യോഗസ്ഥനായ ഭർത്താവിനും നേരെ ട്രെയിനിൽ വെച്ച് ആക്രമണം. മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചതിനും ഭർത്താവിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും രണ്ട് യുവാക്കളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് പുതിയറ സ്വദേശി കെ അജൽ എന്ന 23-കാരൻ, സമപ്രായക്കാരനായ കോഴിക്കോട് ചേവായൂർ സ്വദേശി അതുൽ എന്നിവരാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട മലബാർ എക്സ്പ്രസിലായിരുന്നു മാധ്യമ പ്രവർത്തകയ്ക്കും ഭർത്താവിനും നേരെ ആക്രമണം നടന്നത്. News 18 മാധ്യമ പ്രവർത്തകയാണ് ആക്രമണത്തിന് ഇരയായത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളായിരുന്നു പ്രതികൾ. ഇവർ തങ്ങളുടെ സ്വദേശമായ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ട്രെയിൻ ചിറയിൻ കീഴ് ഭാഗത്ത് എത്തിയപ്പോഴായിരുന്നു യുവാക്കൾ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയത്. പ്രതികളുടെ മോശമായുള്ള സംസാരം മാധ്യമ പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ യുവാക്കൾ പ്രകോപിതരാവുകയും യുവതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടെ ട്രെയിൻ ചിറയിൻ കീഴ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥനായ മാധ്യമ പ്രവർത്തകയുടെ ഭർത്താവ് ചിറയിൻ കീഴ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. തുടർന്ന് യുവതി ഭർത്താവിനെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ഇദ്ദേഹം കമ്പാർട്ട്മെന്റിലേക്ക് എത്തുകയും പ്രതികളുടെ പെരുമാറ്റത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതോടെ പ്രതികൾ യുവതിയുടെ ഭർത്താവിനെയും ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് മാധ്യമ പ്രവർത്തകയുടെ ഭർത്താവ് അറിയിച്ചതനുസരിച്ച് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി. ബലപ്രയോഗത്തിലൂടെ പ്രതികൾ ഇരുവരെയും പിടികൂടുകയായിരുന്നു. പ്രതികൾ പോലീസ് സംഘത്തെയും ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇരുവരെയും കൊല്ലം സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ മാധ്യമ പ്രവർത്തകയെ ആക്രമിക്കുവാനുണ്ടായ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വാർത്തകൾ വിശകലനങ്ങളെ പ്രത്യേക പരിപാടിയിൽ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.